ഞാനിനി ചെയ്യാൻ പോകുന്നത് ഒരു ബീറ്റ്റൂട്ട് കിച്ചടിയാണ്. ഒരു 150 ഗ്രാം ബീറ്റ്റൂട്ട് കഴുകി തൊലി കളഞ്ഞിട്ട് അതിനെ ചെറുതായിട്ട് അരിയണം. ഇതാ അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞ് മിക്സിയിൽ ഒരു ചെറിയ ഒരു എല്ലാം നുറുങ്ങി വരാൻ തരത്തിന് ഒന്ന് അടിച്ചെടുക്കണം. പറയുന്നോ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ പരുവത്തിൽ എടുത്ത് ഒരു ബൗളിൽ വെച്ചിട്ട് ബീറ്റ്റൂട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഒരു ചീനിച്ചട്ടിയിൽ ശകലം വെള്ളം ഒഴിച്ച് വേകാൻ വയ്ക്കണം. ശകലം വെള്ളം ഒഴിച്ച് വെന്തിന് ശേഷം ഒരു 10 മിനിറ്റ് വേകാൻ വയ്ക്കണം. ബീറ്റ്റൂട്ട് കിച്ചടിക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുത്തത് ചേർക്കേണ്ടത് ഒരു ചെറിയ കപ്പ് നിറയെ തേങ്ങ, അരമുറി തേങ്ങ മിക്സിയിൽ ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ശകലം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇനി അടുത്തത് ചേർക്കേണ്ടത് ഈ പരുവത്തിന് അരച്ചു വെച്ചിട്ട് അടുത്തത് ഒരു 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ശകലം ജീരകം, അതുപോലെ പച്ച കടുക് കിച്ചടിക്ക്, പച്ചമുളക് ഒരു 3 പച്ചമുളക്, ഒരു കുറച്ച് ശകലം കടുക്, ഒരു 1/4 സ്പൂണിൻ്റെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് കിച്ചടിക്ക് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതാ വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം കുറഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഇതിൽ ഇതാ ഈ കിച്ചടിക്കുള്ള സാധനങ്ങളെല്ലാം ചേർത്തതെല്ലാം ഇതിൽ നന്നായി കലക്കണം. കലക്കി തേങ്ങ ശകലം ചൂടായതിന് ശേഷം കുറച്ച് വെച്ച് തേങ്ങയെല്ലാം നന്നായി ചൂടായതിന് ശേഷം ഒരു ബൗളിൽ മാറ്റണം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് ഒരു ബൗൾ പാത്രത്തിൽ ഒരു ബൗളിൽ ഒഴിച്ചിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചെറിയ പുളിയിലുള്ള തൈരാണ്. ചേർക്കേണ്ട സാധനങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ഒഴിച്ചിട്ട് രണ്ട് മുളക്, ഇട്ട് കുറച്ച് കടുക്, ഇതിട്ട് കരി, ഇതിൽ തട്ടി ബീട്രൂട്ട് കിച്ചടി വറുത്ത് കുഞ്ഞുങ്ങൾക്ക് വരെ ചോറ് കൂട്ടാതിരെ. എരിവ് ഒന്നുമില്ല, നല്ല തൈരും ബീട്രൂട്ടുമാണ്. എല്ലാവർക്കും ഉപയോഗപ്പെടുത്താം. ഓണസദ്യയ്ക്കും എല്ലാത്തിനും ബീട്രൂട്ട് കിച്ചടി.